ഹായ് സ്റ്റുഡൻസ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാപ്പിംഗ് പ്രോസസ്സാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്യാഷ് മെമ്മറിയെ കുറിച്ചിട്ട്, എന്താണ് ക്യാഷ് മെമ്മറി, ലെവൽസ് ഓഫ് ക്യാഷ് മെമ്മറി L1, L2, L3, അതിൻ്റെ സൈസ്, പിന്നെ ക്യാഷ് മെമ്മറി എന്തിനാണ് നമ്മുടെ സിസ്റ്റം ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാപ്പിംഗ് പ്രോസസ്സാണ്. അതായത് മാപ്പിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് ഡാറ്റ ഫ്രം മെയിൻ മെമ്മറി ടു ക്യാഷ് മെമ്മറി. മെയിൻ മെമ്മറിയിൽ നിന്നും ക്യാഷ് മെമ്മറിയിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ലിങ്ക്, അതാണ് മാപ്പിംഗ് പ്രോസസ്. മെയിൻ മെമ്മറിയിലെ ഏത് ഡാറ്റയെ ക്യാഷ് മെമ്മറിയിൽ ഏത് പോസ്റ്റിൽ കൊണ്ടുപോയി വെക്കുന്നു, കാരണം മെയിൻ മെമ്മറിയിലുള്ള ഡാറ്റയുടെ ഒരു കോപ്പിയാണ് ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ് ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അവിടുന്ന് CPU അതിൻ്റെ ഓപ്പറേഷൻസൊക്കെ ചെയ്യും. CPU ക്യാഷ് മെമ്മറിയുടെ ആക്സസ് ചെയ്തിട്ട് ഓപ്പറേഷൻസ് ചെയ്യും. പിന്നെ അത് തിരിച്ച് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ മെമ്മറി പോയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് മെമ്മറി ലൊക്കേഷനിൽ നിന്നാണോ ഡാറ്റ എടുത്തിട്ടുള്ളത്, അത് ഏത് ക്യാഷ് മെമ്മറിയുടെ ലൊക്കേഷനിലാണോ വെച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു മാപ്പിംഗ് ആണ് എന്ത് നമ്മുടെ ഈ മാപ്പിംഗ് പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് 3 തരത്തിലുള്ള മാപ്പിംഗ് പ്രോസസ്സാണുള്ളത്. 1 അസോസിയേറ്റീവ് മാപ്പിംഗ്, 2 ഡയറക്റ്റ് മാപ്പിംഗ്, 3 സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. നമുക്കറിയാം ഇതാണ് നമ്മുടെ മെയിൻ മെമ്മറി, ഇതാണ് CPU, ഇതാണ് ക്യാഷ് മെമ്മറി. മെയിൻ മെമ്മറി നമുക്കറിയാം 32K ആണ്, ×12 bits ആണ്. ഇവിടെ ക്യാഷ് മെമ്മറി നമുക്കറിയാം മെയിൻ മെമ്മറി ലാർജ് സൈസ് ഉണ്ടാവും. നമ്മൾ ഉപയോഗിക്കുന്നത് 4GB, 8GB മെയിൻ മെമ്മറികളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. മെയിൻ മെമ്മറി ഉദ്ദേശിക്കുന്ന റാം കേട്ടോ. നമ്മുടെ ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഇന്നലെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു അല്ലേ, 1MB, 2MB ഒക്കെയാണ് നമുക്ക് മാക്സിമം, അല്ലെങ്കിൽ 8MB ഒക്കെ മാക്സിമം നമുക്ക് വരുന്നത്. L1, L2, L3 ഒക്കെ L1 നമുക്ക് കുറഞ്ഞ ക്യാഷ് കിട്ടുന്നത്, കുറഞ്ഞ മെമ്മറി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ ദ മെയിൻ മെമ്മറി ക്യാൻ സ്റ്റോർ 32K words of 12 bits each. ഓരോ 12 ബിറ്റിലുള്ള 32K നമുക്കിവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ ക്യാഷ് ഈസ് കേപ്പബിൾ ഓഫ് സ്റ്റോറിങ് 512 of these words അറ്റ് എനി ഗിവൺ ടൈം. ഇവിടെ നമുക്ക് 12 ബിറ്റിലുള്ള 512 വേഡ്സുകളാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് 32K സ്റ്റോർ ചെയ്യാൻ പറ്റും. ഡിപ്പെൻസ് ആണ് കേട്ടോ, ഇത് ഒരു എക്സാമ്പിൾ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ, എല്ലാ CPUകളും ഇങ്ങനെയല്ല. ഇതിനധികം കൂടുതൽ സ്റ്റോർ ചെയ്യുന്ന ഉണ്ടായേക്കാം. ഓക്കെ, ഫോർ എവറി വേർഡ് സ്റ്റോർഡ് ഇൻ ക്യാഷ് ദർ ഇസ് എ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഇൻ മെയിൻ മെമ്മറി. ദ CPU കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ബോത്ത് മെമ്മറീസ്. ദ ഫസ്റ്റ് സെൻഡ് 15 bits അഡ്രസ് ടു ക്യാഷ്. CPU രണ്ട് മെമ്മറിയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഫസ്റ്റ് CPU നോക്കുന്നത് എവിടെയാണ് ക്യാഷിലുണ്ടോ നോക്കും അല്ലേ. ഇഫ് ദർ ഇസ് എ ഹീറ്റ്, ക്യാഷിലുണ്ടെങ്കിൽ ഹിറ്റാണ് നമ്മൾ പറഞ്ഞു. ഇഫ് ദർ ഇസ് എ ഹീറ്റ് ദ CPU accepts the 12-bit ഡാറ്റ ഫ്രം ദി ക്യാഷ്. സി അവിടെ നമുക്ക് ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഹിറ്റാണെങ്കിൽ, ഹിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് നിന്ന് ഡാറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ 12-bit ഡാറ്റ CPU ആക്സസ് ചെയ്യും. ഇഫ് ദർ ഈസ് എ മിസ് ദ CPU റീഡ്സ് ദ വേർഡ് ഫ്രം ദി മെയിൻ മെമ്മറി ആൻഡ് ദ വേർഡ് ഈസ് ദെൻ ട്രാൻസ്ഫർഡ് ടു ക്യാഷ്. അവിടെ CPU റാമിൽ പോയിട്ട് മെയിൻ മെമ്മറി പോയിട്ട് ഡാറ്റ ആക്സസ് ചെയ്യും, അതിൻ്റെ ഒരു കോപ്പി പിന്നെ ഇവിടെ നിന്ന് നോക്കും, ക്യാഷിൽ കൊണ്ടുവന്ന് നോക്കും. ഇനി നമുക്കിതിനകത്ത് ഇപ്പോൾ ഇതാണ് ഒരു കൺസെപ്റ്റ്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന 3 മാപ്പിങ്ങുകളാണ്. 1 അസോസിയേറ്റീവ് മാപ്പിംഗ്. അസോസിയേറ്റീവ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു നിങ്ങളോട്, ആദ്യം CPU ക്യാഷിലുണ്ടോ എന്ന് നോക്കും, ഇല്ലെങ്കിൽ മെയിൻ മെമ്മറിയിൽ പോയിട്ട് ഡാറ്റ ആക്സസ് ചെയ്യും, അതിനെ പിന്നെ ക്യാഷിൽ കൊണ്ടുവന്ന് നോക്കുമെന്ന് പറഞ്ഞു. ക്യാഷിൽ വെക്കുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ മാപ്പിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്, എങ്ങനെയാണ് ഈ മെയിൻ മെമ്മറിയിലുള്ള ഡാറ്റനെ ക്യാഷിൽ കൊണ്ടുവെക്കുന്നത്, ഏത് മെത്തേഡുകളാണ് എന്തൊക്കെ മാപ്പിംഗ് കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നാണ്. അതിൽ ഫസ്റ്റ് 1 നമ്മൾ അസോസിയേറ്റീവ് മാപ്പിംഗ്. ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫ്ലെക്സിബിൾ ക്യാഷ് ഓർഗനൈസേഷൻ യൂസ് എ അസോസിയേറ്റീവ് മെമ്മറി. ദ അസോസിയേറ്റീവ് മെമ്മറി സ്റ്റോർ ബോത്ത് ദി അഡ്രസ് ആൻഡ് കണ്ടൻറ്റ് ഡാറ്റ ഓഫ് ദി മെയിൻ മെമ്മറി. ഇപ്പോൾ മെയിൻ മെമ്മറിയിൽ നിന്ന് ഡാറ്റ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ ആ മെയിൻ മെമ്മറിയിലുള്ള ലൊക്കേഷൻ അഡ്രസ് ഉണ്ടാവും, പ്ലസ് ആ ലൊക്കേഷനിലുള്ള ഡാറ്റയും എടുത്തിട്ടുണ്ടാവും. ഓക്കെ, അഡ്രസ്സ് എടുക്കുന്നത് തിരിച്ച് നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞാൽ അവിടെ തിരിച്ച് കൊണ്ടുവെക്കണം. അപ്പോൾ അതുകൊണ്ട് അഡ്രസ്സ് ഉണ്ടാവും, പ്ലസ്
ആ ഡ്രസ്സിലുള്ള ഡാറ്റ കിട്ടണം നമുക്ക് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഡാറ്റയുണ്ട്. അപ്പോൾ ഒരു സി പി യു റിക്വസ്റ്റ് കൊടുത്ത് ഈ രണ്ട് സംഭവങ്ങളായിരിക്കും പിന്നെ റാം നമുക്ക് തിരിച്ച് കിട്ടാം. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളെയും നമുക്ക് എങ്ങനെ ക്യാഷിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് പെർമിറ്റ്സ് എനി ലൊക്കേഷൻ ഇൻ ക്യാഷ് ടു സ്റ്റോർ എനി വേർഡ് ഫ്രം ദി മെയിൻ മെമ്മറി. ദ ഡയഗ്രാം ഷോസ്, നമ്മുടെ ഡയഗ്രത്തിൽ നമുക്ക് നോക്കാം. ത്രീ വേർഡ്സ് പ്രസൻറ്റലി സ്റ്റോർഡ് ഇൻ ദി ക്യാഷ്. ഇവിടെ സി പി യു 15 ബിറ്റ്സ് അഡ്രസ്സ് കിട്ടി. ഒരു ആർഗ്യുമെൻ്റ് രജിസ്റ്റർ ഉണ്ട്. ഈ ആർഗ്യുമെൻ്റ് രജിസ്റ്റർ മുഖേനയാണ് ക്യാഷിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത്. സി പി യു അഡ്രസ്സ് ഉണ്ട് ഇവിടെ, ഇത് ഒക്ടൽ ഫോർമാറ്റിലാണ്. സി പി യു അഡ്രസ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡാറ്റയുണ്ട്. നമ്മൾ റാമെന്ന് അക്സസ് ചെയ്തിട്ടുള്ള അഡ്രസ്സ് ഇവിടെ ഉണ്ട് പ്ലസ് ഡാറ്റയുണ്ട്. 15 ബിറ്റ് അഡ്രസ്സ് ഉണ്ട് പ്ലസ് ഡാറ്റയുണ്ട് ഇവിടെ. ഓക്കെ, ദ അഡ്രസ് വാല്യൂ ഓഫ് 15 ബിറ്റ്സ് ഈസ് ഷോൺ ആസ് എ 5 ഡിജിറ്റ് ഒക്ടൽ നമ്പർ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് 12 ബിറ്റ് വേർഡ് ഇൻ ആസ് എ ലോങ് നമ്പർ. അതായത് ഇവിടെ 12 ബിറ്റ് ആയിട്ടുള്ള ഡാറ്റയുണ്ട്, ഇതും ഒക്ടലാണ്. ഇതും 15 ബിറ്റ്സ് ഉള്ള അഡ്രസ്സ്, ഇതും എന്താണ്, ഒക്ടൽ നമ്പേഴ്സാണ്. എ സി പി യു അഡ്രസ് ഓഫ് 15 ബിറ്റ്സ് ഈസ് പ്ലേസ്ഡ് ഇൻ ദി ആർഗ്യുമെൻറ്റ് രജിസ്റ്റർ ആൻഡ് ദ അസോസിയേറ്റീവ് മെമ്മറി ഈസ് സെർച്ച്ഡ് ഫോർ ദി മാച്ചിങ് അഡ്രസ്. ഇവിടെ വരുന്ന ഈ ആർഗ്യുമെൻ്റ് രജിസ്റ്ററിലേക്ക് 15 ബിറ്റ് അഡ്രസ്സ് കൊടുക്കും. ഈ 15 ബിറ്റ് അഡ്രസ്സ് ഇവിടെ ഉണ്ടോയെന്ന് സെർച്ച് ചെയ്യും. ഈ അഡ്രസ്സ് പാറ്റേണകത്ത് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റനെ സി പി യു ആക്സസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ മെമ്മറിയിൽ നിന്ന് ഡാറ്റ ഇവിടെ കൊടുത്തിട്ട് അഡ്രസ്സ് ഒരു പാർട്ടിൽ സ്റ്റോർ ചെയ്യും, കറസ്പോണ്ടിങ് ഡാറ്റ ഒരു പാർട്ടിൽ സ്റ്റോർ ചെയ്യും. സി പി യു അഡ്രസ്സ് ഇവിടെ നോക്കും, ഈ അഡ്രസ്സിനകത്ത് പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റേൻ്റെ അഡ്രസ്സ് ഇവിടെ ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ ഈ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റനെ അവിടുന്ന് സി പി യു ആക്സസ് ചെയ്യും. ഇതാണ് അസോസിയേറ്റീവ് മെമ്മറി ചെയ്യുന്നത്. വളരെ സിമ്പിൾ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. ഉടനെ ഫാസ്റ്റായിട്ട് ഡാറ്റ എടുക്കാൻ പറ്റും, മനസ്സിലായി. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഒരു പാർട്ടിൽ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നുണ്ട്, 15 ബിറ്റിൽ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. മറ്റൊരു പാർട്ടിനകത്ത് 12 ബിറ്റിനകത്ത് എന്തുണ്ട്, ഡാറ്റയും സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ബിറ്റ്സുകൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നമുക്ക് എക്സ്പെൻസീവ് ആണിത്. ഒരു ഭാഗത്ത് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യണം, അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് നമുക്ക് അഡ്രസ്സും സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഇഫ് ദ അഡ്രസ് ഈസ് ഫൗണ്ട് ദ കറസ്പോണ്ടിങ് 12 ബിറ്റ് ഡാറ്റ റീഡ് ഈസ് റീഡ് ആൻഡ് സെൻഡ് ടു ദി സി പി യു. ഇഫ് നോ മാച്ച് ഒക്കേഴ്സ് ദ മെയിൻ മെമ്മറി ഈസ് ആക്സസ്ഡ് ഫ്രം ദി വേർഡ്. ഓക്കെ, അവിടെ ഈ അഡ്രസ്സിന് സി പി യുവിൽ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് അഡ്രസ്സ് ഇവിടെ സെർച്ച് ചെയ്യും. ഇവിടെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഡാറ്റ ഇവിടെ നിന്ന് ആക്സസ് ചെയ്യും, ഇല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യും, മെയിൻ മെമ്മറിയിലേക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. ദ അഡ്രസ് ഡാറ്റ പെയർ, അഡ്രസ് ഡാറ്റ പെയർ, അഡ്രസ് ഡാറ്റ പെയർ ആയിട്ടാണ് എടുക്കുന്നത്. ആ അഡ്രസ് ഉണ്ടാവും, കറസ്പോണ്ടിങ് ഡാറ്റ ഉണ്ടാവും. ദ അഡ്രസ് ഡാറ്റ പെയർ ഈസ് ദെൻ ട്രാൻസ്ഫേർഡ് ടു ദി അസോസിയേറ്റീവ് ക്യാഷ് മെമ്മറി. അപ്പോൾ മെയിൻ മെമ്മറി പോയിട്ട് ഡാറ്റ ആക്സസ് ചെയ്തു, അപ്പോൾ അഡ്രസ്സും ഉണ്ടാവും ഡാറ്റയുണ്ടാവും. ആ ഡാറ്റയെ പിന്നെ എന്ത് ചെയ്യും, അഡ്രസ്സിനെയും ക്യാഷ് മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇഫ് ദ ക്യാഷ് ഈസ് ഫുൾ, ക്യാഷ് ഫുള്ളാണെങ്കിൽ ആൻ അഡ്രസ് ഡാറ്റ പെയർ മസ്റ്റ് ബി ഡിസ്പ്ലേസ്ഡ് ടു മേക്ക് റൂം ഫോർ പെയർ ദാറ്റ് നീഡഡ് ആൻഡ് നോട്ട് പ്രസൻറ്റലി ഇൻ ദി ക്യാഷ്. ക്യാഷിനകത്ത് പ്രസൻറ്റലി ഉപയോഗിക്കാത്ത അഡ്രസ് ഡാറ്റ പെയറുകൾ റിമൂവ് ചെയ്യും, മനസ്സിലായോ? ഇപ്പോൾ സി പി യു കറൻ്റലി ഒരു അഡ്രസ്സിനെയും ഡാറ്റയെയും മെയിൻ മെമ്മറിയിൽ നിന്ന് മാക്സസ് ചെയ്തു, അത് തിരിച്ചു കൊണ്ടിട്ട് ക്യാഷിൽ കൊണ്ടുവെക്കാൻ പോവുകയാണ്. ആ സമയത്ത് ക്യാഷ് ഫുള്ളാണ്, ക്യാഷിനകത്ത് സ്പേസ് ഇല്ല. നമുക്കറിയാം ക്യാഷ് വളരെ കുറഞ്ഞ സൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് സി പി യു ചെയ്യുന്നത് നമ്മുടെ എന്ത് ചെയ്യും, ക്യാഷിനകത്ത് കറൻ്റലി ഉപയോഗിക്കാത്ത അത്യാവശ്യമില്ലാത്ത ഡാറ്റനെ റിമൂവ് ചെയ്യും. ഓക്കെ, അതിന് പല ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കറൻ്റലി ബേസിക്കലി നമുക്ക് മനസ്സിലാക്കാം, കറൻ്റലി ഉപയോഗിക്കാത്ത ഡാറ്റകളെ അവിടുന്ന് റിമൂവ് ചെയ്യും, ആ പ്ലേസിൽ പുതിയത് റീപ്ലേസ് ചെയ്യും. ഓക്കെ, ദ ഡിസിഷൻ ആസ് ടു വാട്ട് പെയർ ഈസ് റീപ്ലേസ്ഡ് ഈസ് ഡിറ്റർമൈൻഡ് ഫ്രം ദി റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം ദാറ്റ് ഈസ് ഡിസൈനർ ചൂസ് ഫോർ ദി ക്യാഷ്. അല്ലേ, അത് ക്യാഷ് ഡിസൈൻ ചെയ്യുന്ന അവർ ചൂസ് ചെയ്ത് ഏത് ടൈപ്പുള്ള റീപ്ലേസ്മെൻറ്റ് അൽഗോരിതമാണോ, റൗണ്ട് റോബിൻ ആണോ, അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ് ഉണ്ട്, അതിലേതെങ്കിലും ഒരു ചൂസ് ചെയ്യും. ഓക്കെ, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, റൗണ്ട് റോബിൻ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആദ്യം വന്ന പ്രോസസ്സിനെ ഓപ്പറേഷനെ അല്ലെങ്കിൽ ഡാറ്റ ആദ്യം അത് റിമൂവ് ചെയ്യും, മനസ്സിലായോ? ഒരുപാട് ടെക്നിക്സുകളുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് വെച്ചിട്ട് കണ്ടിന്യൂസ് ലോങ് ടൈമിൽ ഉപയോഗിക്കാത്തതിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ ചെയ്യുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഒരു മെത്തേഡാണ്. മറ്റൊന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാതെ ഒരുപാട് സമയം ഉപയോഗിക്കാതെ കിടക്കുന്ന പ്രോസസ്സിനൊക്കെ റിമൂവ് ചെയ്യും, മനസ്സിലായി? പല ടെക്നിക്സുകളും ഉപയോഗിച്ചിട്ട് ക്യാഷിനകത്തുള്ള ഡാറ്റിനെ റിമൂവ് ചെയ്തിട്ട് പുതിയ ഡാറ്റക്കട സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ,
ഇതാണ് നമ്മുടെ അസോസിയേറ്റീവ് മാപ്പിംഗിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഡയറക്റ്റ് മാപ്പിംഗ് ആണ്. അപ്പോൾ അസോസിയേറ്റീവ് മാപ്പിനകത്ത് ഞാൻ പറഞ്ഞു രണ്ട് പാർട്ടുകളാണുള്ളത്. ഒന്ന് അഡ്രസ്സ് ഒരു ഭാഗത്ത് സ്റ്റോർ ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ഒരു ഭാഗത്ത് സ്റ്റോർ ചെയ്യും. ആർഗ്യുമെൻ്റ് രജിസ്റ്ററിൽ വന്നിട്ട് ഈ ആർഗ്യുമെൻ്റ് രജിസ്റ്ററിൽ ഈ അഡ്രസ്സ് സെർച്ച് ചെയ്യും, ഈ അഡ്രസ്സും കറസ്പോണ്ടിങ്ങുള്ള ഡാറ്റനെ റിട്രീവ് ചെയ്യും, സി പി യു ആക്സസ് ചെയ്യും. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് അസോസിയേറ്റീവ് മാപ്പിംഗ്. ഡയറക്റ്റ് മാപ്പിൽ ചെയ്യുന്നത് അസോസിയേറ്റീവ് മെമ്മറീസ് ആർ എക്സ്പെൻസീവ് കമ്പയർ ടു ദി റാൻഡം ആക്സസ് മെമ്മറി ബിക്കോസ് ഓഫ് ദി അഡ്രസ് ലോജിക് അസോസിയേറ്റ് വിത്ത് ഈച്ച് സെൽ. അസോസിയേറ്റീവ് മെമ്മറി കുറച്ച് എക്സ്പെൻസീവ് ആണ്, കാരണം എന്താണ് അഡ്രസ്സും ഭാഗത്ത് സ്റ്റോർ ചെയ്യണം, അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഡാറ്റയും സ്റ്റോർ ചെയ്യണം, അപ്പോൾ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് ഇത്, നമ്മുടെ ഡയറക്റ്റ് മാപ്പിംഗ്. ഡയറക്റ്റ് മാപ്പിനകത്ത് നമ്മുടെ 15-bit അഡ്രസ്സിനെ രണ്ട് പാർട്ടാക്കി മാറ്റും. ആദ്യത്തെ 9-bit ഇൻഡെക്സ് പാർട്ടായിട്ടും മറ്റു 6-bit ടാഗായിട്ടും ഐഡൻറ്റിഫൈ സ്പ്ലിറ്റ് ചെയ്യും. മനസ്സിലായി? ദ 9 ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് കൺസ്റ്റിറ്റ്യൂട്ട് ദ ഇൻഡെക്സ് ഫീൽഡ് ആൻഡ് ദ റിമൈനിങ് 6-bit ഓഫ് ദി ടാഗ് ഫീൽഡ്. ഓക്കെ, നമുക്ക് ആ ഫിഗറിനകത്ത് കാണാൻ പറ്റും. ഇവിടെ 9 15-bit അഡ്രസ്സ് ആയി, ഇതിനകത്ത് 9-bit ഇൻഡെക്സ് ആയിട്ടും 6-bit ടാഗായിട്ടും മാറ്റി. അത് ഒക്ടൽ നമ്പേഴ്സാണ്. ഇപ്പോൾ 0 ഇവിടെ 00 ആകുമ്പോൾ മാക്സിമം 77 വരെ വരും. ഇവിടെ 3 0 ഉണ്ടാകുമ്പോൾ ഇവിടെ 777 വരെ മാക്സിമം ഇൻഡെക്സ് വാല്യൂ വരും. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ മെമ്മറി. 15-bit അഡ്രസ്സാണ്, 12-bit ഡാറ്റയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കുള്ളത് 9-bit അഡ്രസ്സാണ്, 12-bit ഡാറ്റയാണ്. 9-bit അഡ്രസ്സിൽ ബാക്കി 6-bit ഇവിടെ ഈ ടാഗിനകത്ത് പോയി ഇൻഡെക്സ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ 12-bit എന്നുള്ളത് ഇതിൻ്റെ ഇൻഡെക്സ് ആണ്, 3-bit ഇൻഡെക്സ് 9-bit ആണ്. ഡാറ്റ ഇവിടെയും ഇവിടെയും ഒക്കെ 12-bit ഡാറ്റകളാണ്. ഡാറ്റ ബിറ്റുകൾ സെയിം ആയിരിക്കും, പക്ഷേ അഡ്രസ് ബിറ്റുകൾ വ്യത്യാസം ഉണ്ട്. കാരണം ഇവനകത്ത് 15-bit ആണ് മെയിൻ മെമ്മറിക്കകത്തുള്ളത്. അതിൽ 6-bit ടാഗായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, ബാക്കി 9-bit നമ്മൾ എന്ത് ചെയ്തു ഇവിടെ എടുത്തു. അതാണ് അഡ്രസ്സാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ദ ഫിഗർ ഷോസ് ദാറ്റ് മെയിൻ മെമ്മറി നീഡ്സ് ആൻ അഡ്രസ് ദാറ്റ് ഇൻക്ലൂഡ് ബോത്ത് ദി ടാഗ് ആൻഡ് ഇൻഡെക്സ് ബിറ്റ്. ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദി ഇൻഡെക്സ് ഫീൽഡ് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് അഡ്രസ് ബിറ്റ്സ് റിക്വയർഡ് ടു ആക്സസ് ദി കാഷ് മെമ്മറി. ഇൻഡെക്സ് ബിറ്റിനകത്തുള്ള നമ്പേഴ്സ് എത്രയാണോ അതായിരിക്കും ഇവിടെ നമുക്ക് ക്യാഷ് മെമ്മറി ആക്സസ് ചെയ്യാനുള്ള ബിറ്റ്സുകൾ. ഇവിടെ 9-bit ഉണ്ടാവുക, അല്ലേ? 9-bit ഈ 9-bit വെച്ചിട്ടാണ് ഈ അഡ്രസ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻ ദ ജനറൽ കേസ് ദർ ആർ 2:k വേർഡ്സ് ഇൻ ദി ക്യാഷ് മെമ്മറി ആൻഡ് 2:n വേർഡ്സ് ഇൻ ദി മെയിൻ മെമ്മറി. നമുക്കറിയാം ഇവിടെ 2:n വേർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത്ര വേർഡ്സ് ഇവിടെ ഉണ്ടാവില്ല, കാരണം ഇവിടെ 15-bit അഡ്രസ്സാണുള്ളത്, ഇവിടെ നമുക്ക് 9-bit അഡ്രസ്സാണുള്ളത്. അപ്പോൾ നമ്മുടെ മെയിൻ മെമ്മറിക്കകത്ത് 2:n വേർഡ്സുകളുണ്ടെങ്കിൽ അതിലും കുറവായിരിക്കും തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവുക ക്യാഷ് മെമ്മറിക്കകത്ത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 2:n വേർഡ്സ് മെയിൻ മെമ്മറിക്കകത്ത് ഉണ്ടെങ്കിൽ ക്യാഷ് മെമ്മറിക്കകത്ത് 2:k വേർഡ്സുകളെ ഉണ്ടാവുള്ളൂ. ദ എൻ ബിറ്റ്സ് മെമ്മറി അഡ്രസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 fields, k-bits ഫോർ ദി ഇൻഡെക്സ് ആൻഡ് n-k-bits ഫോർ ദി ടാഗ്. k-bits ഇൻഡെക്സിനും പിന്നെ n-k വേർഡ് നമ്മുടെ ടാഗിനും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ n ഉദ്ദേശിക്കുന്നത് 15-bit ആണെങ്കിൽ അതിനകത്ത് k എന്നുള്ളത് 9 ആണെങ്കിൽ ഇവിടെ നമുക്ക് 9-bit ആണ്, ഇവിടെ നമുക്ക് n-k എന്ന് ഉദ്ദേശിക്കുന്നത് 6-bit ആയിരിക്കും. ഓക്കെ, ദ ഡയറക്റ്റ് മാപ്പിംഗ് ക്യാഷ് ഓർഗനൈസേഷൻ യൂസസ് ദ n-bit അഡ്രസ് ടു ആക്സസ് ദ മെയിൻ മെമ്മറി ആൻഡ് ദ k-bit ഇൻഡെക്സ് ടു ആക്സസ് ദി ക്യാഷ്. ഓക്കെ, ഈച്ച് വേർഡ് ക്യാഷ് കൺസിസ്റ്റ് ഓഫ് ദി ഡാറ്റ വേർഡ് ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് ടാഗ്. ഇതാണ് നമ്മുടെ മെയിൻ മെമ്മറി, ഇത് നമ്മുടെ അഡ്രസ്സാണ്, മെമ്മറിക്കകത്തുള്ള അഡ്രസ്സ് 000. ഇത് ഈ ബിറ്റ് മുതൽ ഇത്രയും ബിറ്റ് വരെ ഒക്ടൽ നമ്പേഴ്സാണ്. അപ്പോൾ 0 to 7 വരെ മാക്സിമം വാല്യൂ ഉണ്ടാവുക. ഈ 3 bit റൈറ്റ് മോസ്റ്റ് 3 bits ഇത് ആണ് നമ്മുടെ എന്ത് ഇൻഡെക്സ്. ഈ ഇവിടെ നിന്നുള്ള ലെഫ്റ്റ് മോസ്റ്റ് 2 bit അല്ലേ, ഇതാണ് നമ്മുടെ ടാഗ്. അപ്പോൾ ഇനി ഇവിടെ നോക്കുന്നു, ഇതാണ് നമ്മുടെ ക്യാഷ് മെമ്മറി കൺസെപ്റ്റ്. ഇൻഡെക്സ് അഡ്രസ് 000 to 777, ടാഗ് 00 to 00 2 വരെ, 00 to 02 വരെയാണ്. അതായത് ഈ ബിറ്റ് കണ്ടില്ല, 00 to 02 വരെ, ഇതാണ് എന്ത് നമ്മുടെ ടാഗ്. അപ്പോൾ ഇൻഡെക്സ് വരും, ഇൻഡെക്സ് അഡ്രസ്സിൽ വരുമ്പോൾ നമ്മൾ ടാഗ് കമ്പയർ ചെയ്യും, ടാഗ് 00 ആണെങ്കിൽ ഈ ഡാറ്റിനെ ആക്സസ് ചെയ്യും.
അപ്പോൾ ഇതിൽ വരാൻ പോകുന്നൊരു പ്രയാസം എന്നുദ്ദേശിക്കുന്നത് ഈ ടാഗുകൾ മേ ബി സെയിം ആയേക്കാം. ടാഗുകൾ മനസ്സിലായി. ഉദാഹരണത്തിന് ഈ ടാഗ് ബിറ്റും ഈ ടാഗ് ബിറ്റ് അതുപോലെ തന്നെ സി പി യുവിനകത്ത് വരുന്ന അഡ്രസ്സിൻ്റെ ടാഗ് ബിറ്റും ആണ് കമ്പയർ ചെയ്യുന്നത് ഇവിടെ. മനസ്സിലായോ? ഈ ടാഗ് ഇവിടെ ഉള്ള ടാഗ് ബിറ്റും സി പി യുവിൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല, ആ അഡ്രസ്സിനകത്തുള്ള ടാഗ് ബിറ്റും. അപ്പോൾ 00 ആണെങ്കിൽ ഈ ഫസ്റ്റ് 00 ആണെങ്കിൽ ഈ 00 ഡാറ്റ ആക്സസ് ചെയ്യും. അപ്പോൾ മേ ബി ഇൻഡെക്സ് വ്യത്യാസം ഉണ്ടായേക്കാം. അപ്പോൾ ഈ 00 ഈ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡാറ്റ കിട്ടും. ഈ ടാഗുകൾ മേ ബി എന്ത് ചെയ്യാം? റിപ്പീറ്റ്. വേണം ഫോർ എക്സാമ്പിൾ 00 00 00 00 100 അങ്ങനെയൊക്കെ വരില്ലേ, ഇൻഡെക്സുകൾ വ്യത്യാസപ്പെട്ടേക്കാം. പക്ഷേ ഇവിടെ ടാഗും ടാഗുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സെയിം ടാഗുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സെയിം ടാഗ് വന്നു കഴിഞ്ഞാൽ മേ ബി ഈ ടാഗ് അസസ് ഡാറ്റയ്ക്ക് പകരം വേറെ ഡാറ്റകൾ മേ ബി സെൻഡ് ചെയ്തേക്കാം. പിന്നെ ന്യൂ വേർഡ് ഈസ് ഫസ്റ്റ് മോഡ് ഇൻ ടു ദി ക്യാഷ്, ദ ടാഗ് ബിറ്റ്സ് ആർ സ്റ്റോർഡ് അലോങ് ഇൻ ദി ഡാറ്റ ബിറ്റ്സ്. When the CPU generates a memory request, the index field is used for the address to access the cache. The tag field of the CPU address is compared with the tag in the word read from the cache. കണ്ടില്ലേ, ഈ ടാഗ് സി പി യു അഡ്രസ്സിൻ്റെ ടാഗ് ബിറ്റും നമ്മുടെ ക്യാഷിനകത്തുള്ള ടാഗ് ബിറ്റുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. ഇഫ് ദ ടു ടാഗ് മാച്ച് ദർ ഇസ് എ ഹിറ്റ്, ആ രണ്ട് ടാഗ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹിറ്റായിരിക്കും, അതായത് ഡാറ്റ കിട്ടി എന്നർത്ഥം. ആൻഡ് ദ ഡിസേർവ്ഡ് ഡാറ്റ വേർഡ് ഈസ് ഇൻ ക്യാഷ്, കറസ്പോണ്ടിങ് ഡാറ്റ സി പി യിലേക്ക് കോപ്പി ചെയ്യും അല്ലെങ്കിൽ ഡാറ്റ ആക്സസ് ചെയ്യും. ഇഫ് ദർ ഇസ് നോ മാച്ച് ദർ ഇസ് എ മിസ്, ആ ടാഗ് കമ്പയർ ചെയ്തിട്ട് മാച്ച് ചെയ്യണമില്ലെങ്കിൽ മിസ്സാണ്, സി പി യു നേരെ മെയിൻ മെമ്മറിയിലേക്ക് റിക്വസ്റ്റ് കൊടുക്കും, മെമ്മറിയിൽ നിന്ന് ഡാറ്റനെ ആക്സസ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് ദെൻ സ്റ്റോർഡ് ഇൻ ദി ക്യാഷ് ടുഗദർ വിത്ത് എ ന്യൂ ടാഗ്. അപ്പോൾ അങ്ങനെ ക്യാഷ് ഇല്ലാത്തൊരു കേസിൽ സി പി യു മെയിൻ മെമ്മറി ആക്സസ് ചെയ്തു ഡാറ്റ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെന്ത് ചെയ്യും, ക്യാഷിലോട് നിന്ന് സ്റ്റോർ ചെയ്യും, റീപ്ലേസിങ് ദി പ്രീവിയസ് വാല്യൂ. പുതിയ നമ്മൾ നേരത്തെ പറഞ്ഞു അതേ മെത്തേഡിൽ ഉപയോഗിച്ചിട്ട് ഒരു മെത്തേഡ് ഏതെങ്കിലും ഒരു അൽഗോരിതം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ക്യാഷിനകത്ത് പുതിയ കിട്ടിയിട്ടുള്ള സി പി യു ആക്സസ് ചെയ്തിട്ടുള്ള ഡാറ്റനെ സ്റ്റോർ ചെയ്യും. ഇനി ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, അത് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ദി ഡയറക്റ്റ് മാപ്പിംഗ് ഈസ് ദാറ്റ് the hit ratio can drop considerably if two or more words whose address have the same index but different tags are accessed repeatedly. Okay, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇതാണ് നമുക്ക് സെറ്റ് സോറി സെറ്റ് അല്ല ഡയറക്റ്റ് മാപ്പിങ്ങിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡയറക്റ്റ് മാപ്പിങ്ങിൽ ചെയ്യുന്നത് മെത്തേഡ് ഇതാണ്, ടാഗ് ഇൻഡെക്സും ടാഗായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, 9-bit ഇൻഡെക്സും 6-bit ടാഗും ആണ്. അറിയില്ല അല്ലേ. നമുക്കിനി അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് ആണ്. സെറ്റ് അസോസിയേറ്റീവ് മാപ്പിങ്ങിൽ ചെയ്യുന്നത് ഇസ് എൻ ഇംപ്രൂവ്മെൻറ്റ് ഓവർ ദി ഡയറക്റ്റ് മാപ്പിംഗ് ഓർഗനൈസേഷൻ ഇൻ ദാറ്റ് ഈച്ച് വേർഡ് ഓഫ് ക്യാഷ് ക്യാൻ സ്റ്റോർ ടു ഓർ മോർ വേർഡ്സ് ഓഫ് മെയിൻ മെമ്മറി അണ്ടർ ദി സെയിം ഇൻഡെക്സ് അഡ്രസ്. നമുക്ക് ഡയറക്റ്റ് മാപ്പിനകത്ത് വന്നൊരു ഒരു പ്രോബ്ലമാണ്, സെയിം ഇൻഡെക്സിൽ ഡിഫറെൻ്റ് ടാഗുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സെയിം ഇൻഡെക്സിൽ ഡിഫറെൻ്റ് ടാഗുകൾ വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്നത് ഈച്ച് ഡാറ്റ വേർഡ് ഈസ് സ്റ്റോർഡ് ടുഗദർ വിത്ത് ഈറ്റ്സ് ടാഗ് ആൻഡ് ദ നമ്പർ ഓഫ് ടാഗ് ഡാറ്റ ഐറ്റം ഇൻ വൺ വേർഡ് ഓഫ് cache is set to form a set. ഒരു സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്, സെയിം ഇൻഡെക്സിലുള്ള ടാഗുകളൊക്കെ വെച്ചിട്ട് ഒരു സെറ്റാക്കി കൺസിഡർ ചെയ്യും. ഇവിടെ നമുക്കറിയാം 00 00 അതിനകത്ത് ടാഗ് 0 1 വരാം, അതുപോലെ 02 വരാം, അങ്ങനെ വരാൻ ചാൻസുള്ള ടാഗുകൾ വെച്ചൊരു സെറ്റായിട്ട് കൺസിഡർ ചെയ്യും. ഒരേ ഇൻഡെക്സിൽ വരുന്ന ഡാറ്റകൾ ഒരു സെറ്റായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇതാണ് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. ഓക്കെ,
വേർഡ് തന്നെ നമുക്ക് മനസ്സിലാവും. ഈച്ച് ഇൻഡെക്സ് അഡ്രസ് റെഫേഴ്സ് ടു ഡാറ്റ വേർഡ്സ് ആൻഡ് ദെയർ അസോസിയേറ്റഡ് ടാഗ്സ് അല്ലേ. നമ്മൾ ഓരോ ഇൻഡെക്സിലും എന്തുണ്ട്, ഇവിടെ രണ്ട് ടാഗുകളുണ്ട്, രണ്ട് ഡാറ്റ വേർഡുകളുണ്ട്, അതുപോലെ തന്നെ രണ്ട് അസോസിയേറ്റുണ്ട്, രണ്ട് ടാഗുകളുണ്ട്. ഈച്ച് ടാഗ് റിക്കോഴ്സ് 6 ബിറ്റ്സ് ആൻഡ് ഈച്ച് ഡാറ്റ വേർഡ് ഹാസ് 12 ബിറ്റ്. നമുക്കറിയാം ഇവിടെ ടാഗ്, ഇവിടെ നോക്കൂ 6 ബിറ്റുള്ള എന്താണുള്ളത്, ടാഗ് 6 ബിറ്റാണ്, അതുപോലെ തന്നെ ഡാറ്റ 12 ബിറ്റാണ്. ഇത് 6 ബിറ്റാണ് ടാഗ്, ഇത് 12 ബിറ്റാണ്. അപ്പോൾ ഒരു 6ഉം 12ഉം പ്ലസ് 6ഉം 12ഉം, അപ്പോൾ എത്ര വേണ്ടി വരും ടാഗുകൾ, ഇവിടെ നമുക്ക് എത്ര മെമ്മറി വേണ്ടി വരും, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈച്ച് ടാഗ് റിക്വസ്റ്റ് 6 ബിറ്റ് ആൻഡ് ഈച്ച് ഡാറ്റ വേർഡ്സ് ഹാസ് എ 12 ബിറ്റ്. അപ്പോൾ ഒരു 6 ബിറ്റും 12 ബിറ്റും അതിന് ഡബിൾ, രണ്ടെണ്ണം അല്ലേ, അപ്പോൾ 36 ബിറ്റുകൾ നമുക്ക് വേണം. മനസ്സിലായി, ഓരോ ഇൻഡെക്സിൽ നമുക്ക് 36 ബിറ്റുകൾ നമുക്കവിടെ വേണം. അപ്പോൾ ഇൻഡെക്സ് അഡ്രസ് ഓഫ് 9 ബിറ്റ്സ് ക്യാൻ അക്കോമഡേറ്റ് 512 വേർഡ്സ്. ദസ് ദ സൈസ് ഓഫ് കാഷ് മെമ്മറി ഈസ് 512 x 36. അപ്പോൾ നമുക്ക് ഒരു 512 ആണ് അതിനകത്ത് ഉള്ള അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഓരോന്നിലും നമുക്ക് എത്ര ബിറ്റ് വേണം, 36 ബിറ്റുകൾ വേണം. അപ്പോൾ 512 x 36 ആയിരിക്കും. ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് 1024 വേർഡ്സ് ഓഫ് മെയിൻ മെമ്മറി സിൻസ് ഈച്ച് വേർഡ് ഓഫ് ക്യാഷ് കണ്ടെയ്ൻ 2 ഡാറ്റ വേർഡ്സ് അല്ലേ. രണ്ട് വേർഡുകൾ കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ 512 x 512 വേർഡ്സുകൾ വേണ്ടി വരും. ഇൻ ജനറൽ എ സെറ്റ് അസോസിയേറ്റീവ് ക്യാഷ് ഓഫ് സെറ്റ് സൈസ് കെ വിൽ അക്കോമഡേറ്റ് കെ വേർഡ്സ് ഓഫ് മെയിൻ മെമ്മറി ഇൻ ഈച്ച് വേർഡ് ഓഫ് ക്യാഷ്. The words stored at address 01000 and 02000 of main memory are stored in cache memory at index address 000 ആയിരിക്കും അല്ലേ. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ ഇത് ടാഗ് ആയിട്ട് ഇതാണ് ഇൻഡെക്സിലെ 000 00 ഈ ഇൻഡെക്സിൽ വെച്ചിട്ട് 01 ടാഗ് വെച്ചിട്ടും 02 ടാഗ് വെച്ചിട്ടും എന്ത് ചെയ്യുന്നുണ്ടാവും, ഡാറ്റ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള മെമ്മറി ഇൻഡെക്സ് എന്നാൽ 00 സിമിലർലി ദ വേർഡ് അറ്റ് അഡ്രസ് 01777 ആൻഡ് 02777 ഇതിന് രണ്ടിന് ഇൻഡെക്സ് എന്തായിരിക്കും വരിക, 777 എന്നുള്ള ഈ ഇൻഡെക്സിൽ വെച്ചിട്ടായിരിക്കും ഈ രണ്ട് ടാഗ് വെച്ചിട്ട് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാം. വെൻ ദ സി പി യു ജനറേറ്റ് എ മെമ്മറി റിക്വസ്റ്റ് ദ ഇൻഡെക്സ് വാല്യൂ ഓഫ് ദി അഡ്രസ് ഈസ് യൂസ്ഡ് ടു ആക്സസ് ദി ക്യാഷ്. ഓക്കെ, ദ ടാഗ് ഫീൽഡ് ഓഫ് ദി സി പി യു അഡ്രസ് ഈസ് ദെൻ കമ്പയർ വിത്ത് ദി ബോത്ത് ടാഗ് ഇൻ ദി ക്യാഷ് ആൻഡ് ഡിറ്റർമിൻ ദ മാച്ച് ഒക്കർ. ആദ്യം നമ്മളവിടെ ഇൻഡെക്സ് വെച്ചിട്ട് നോക്കും, കറക്റ്റ് കറസ്പോ ഇൻഡെക്സ് നോക്കും, അതിനകത്ത് പിന്നെ എന്ത് ചെയ്യും, നമ്മുടെ ദ ടാഗ് ഫീൽഡ് ഓഫ് ദി സി പി യു അഡ്രസ് ഈസ് ദെൻ കമ്പയർ. മനസ്സിലായി, ദ കമ്പാരിസൺ ലോജിക് ഡൺ ബൈ അസോസിയേറ്റീവ് സെർച്ച് ഓഫ് ദി ടാഗ് ഇൻ ദ സെറ്റ് സിമിലർ ടു ദി ആൻഡ് അസോസിയേറ്റീവ് മെമ്മറി സെർച്ച്. അതുകൊണ്ടാണ് നമ്മൾ സെറ്റ് അസോസിയേറ്റീവ് ഇതിന് അറിയപ്പെടാൻ കാരണം. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് മാപ്പിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നമുക്കുള്ളത് വെർച്വൽ മെമ്മറിയാണ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.